എല്ലാവർക്കും ഷൈനി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാനും പിപ്പും ജോസും കൂടി ഉണ്ട്. അപ്പം ഇതാണ് ജോസ്, പിന്നെ എൻ്റെ ആൻറ്റിയുടെ മോനാണ്. ഇവന്ന ഞങ്ങൾ വിളിക്കുന്നത് ജോസ് എന്നാണ്, പക്ഷേ ഇവൻ്റെ പേര് ജോസ്വിൻ എന്നാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുട്ടത്തോടാണ്. അപ്പം ഞാൻ പോയി അടുക്കളയിൽ ഇത്തിരി മുട്ടത്തോടുണ്ട്, അതെടുത്തോണ്ട് വരും. ബാക്കിയുള്ളത് അന്നിട്ട് പറയാം. ഫുള്ളാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ വൈറ്റ് കളറ് പെയിൻ്റ് അടിച്ച് വെച്ച ഈ ബോട്ടിലാണ്. ഞാനപ്പോൾ അടുക്കളയിൽ നിന്ന് ഇത്തിരി മുട്ടത്തോടെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ക്രഷ് ചെയ്ത് ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന പിങ്ക് കളർ ഇടാനാണ്. അപ്പം ഇതാദ്യം തന്നെ ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പം അതേ പിപ്പും ജോസും കൂടി ഈ മുട്ടയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇനി നമുക്കിതൊരു ബൗളിലിടണം. ഞാൻ നേരത്തെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ബൗളിൽ തന്നെ ഇത് ഇടാമെന്ന് വിചാരിക്കുന്നു. ഇട്ടേക്കാം, ബൗളിലോട്ടാക്കിയിട്ട് തിരിച്ചു വരാം. അപ്പം ഞാനിപ്പോൾ പൊടിച്ച മുട്ടത്തോടും കൂടി ഇതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കളറ് പോരാ, എനിക്ക് ഇത്തിരിയും കൂടെ ഡാർക്കാക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇത്തിരി പിങ്ക് കളറ് പെയിൻറ് ഇതിനകത്ത് ചേർക്കാൻ പോവുക. അപ്പം പെയിൻറ് എടുത്തിട്ട് തിരിച്ചു വരാം. അപ്പം ഈ കളറിൻ്റെ ഒരു തുള്ളി എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇടണം. ഒരു തുള്ളി മതിയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കളറ് ഭയങ്കര കൂടിപ്പോവും. ഞാനിവിടെ ഒരു തുള്ളി പെയിൻറ് ചേർത്തിട്ട് ഒട്ടും കളറൊന്നും കൂടിയില്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരിയും കൂടെ കളറാവുന്നവരൊന്ന് ഇടാൻ പോവാം ഓരോ തുള്ളി വെച്ച്. അപ്പം നിങ്ങൾക്ക് എത്ര ഷെയ്ഡ് വേണോ അത്രയും അധികം ഇട്ടാൽ മതി. അത് കളറിനനുസരിച്ച് വേണം ഇടാൻ. ഞാനപ്പോൾ ഇതൊരു ഈ കളറായിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടോ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ബാക്കി പണികൾ ചെയ്യും. ഇവിടെ കുപ്പിയും മുട്ടത്തോടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മൾ ഈ ബോട്ടിൽ ആർട്ടിൽ ഈ മുട്ടത്തോട് ഈ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻ അതിൻ്റെ ഇടക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പെൻസിൽ വെച്ച് ഇതിനകത്ത് ഡിസൈൻ കൊടുക്കണം. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അത് വരച്ചിട്ട് തിരിച്ചു തരാം. അപ്പം ഞാൻ ഈ ബോട്ടിൽ ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ അല്ലാതെ ബാക്കിയുള്ള ഭാഗത്ത് മാത്രം നമുക്ക് ഇത്തിരി ഇത്തിരി വെച്ച് പശ തേച്ച് മുട്ടത്തോട് സ്പ്രിങ്കിൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും ഭാഗമാണ് മുട്ടത്തോട് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒട്ടിച്ചിട്ട് തിരിച്ചു വരാം. ബോട്ടിലിന് ഇത്രയും ഭാഗം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മുട്ടത്തോട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ഫുള്ളായിട്ട് ഈ ബോട്ടിലിൽ ഇത് ഒട്ടിച്ച് കവർ ചെയ്യാം. മുട്ടത്തോട് ഇതിനകത്ത് മുഴുവനായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ റെഡിയായി. അപ്പം ഞാനിവിടെ ഹാർട്ട് ഇട്ടിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ലെറ്റേഴ്സോ എന്തെങ്കിലും ഡിസൈൻസോ ഒക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺസൊക്കെ ഒട്ടിക്കാം, ഇത്രയും കൂടെയൊക്കെ ഭംഗിയാക്കാം. ഞാനപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.